ഇപ്പോൾ ജോഷി കുര്യനും എൻ കെ ഷിജുവും ചേരുന്നു പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി പ്രസിഡന്റേയും ഒക്കെ വാർത്താസമ്മേളനവും അല്പസമയത്തിനകം തുടങ്ങാനിരിക്കുകയാണ് ആദ്യം ജോഷി കുര്യനിലേക്കാണ് പോകുന്നത് ജോഷി ചോദ്യം ചെയ്യൽ ഏത് സാഹചര്യത്തിലാണ് അദ്ദേഹം എത്തിയതടക്കമുള്ള വിവരങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ചോദ്യം ചെയ്യലോടുകൂടി ജലീലിന്റെ ക്ലീൻ ചിറ്റ് എന്നുള്ള വാദം ശക്തമായി ഉയരുന്നതിനിടയിലാണ് ആ മൊഴി പരിശോധിച്ച ഡിജിറ്റൽ തെളിവുകൾ റിട്ടൈവ് റിട്ടൈവ് ചെയ്ത് രണ്ടായിരം ജീ ബിയോളം ഡാറ്റ എന്ന് കോടതി അറിയിച്ചതിന് ശേഷം ഇപ്പോൾ എൻ ഐ എ അദ്ദേഹത്തെ നേരിട്ട് വിളിച്ചു വരുത്തിയിരിക്കുന്നത് up. തീർച്ചയായും ദേശീയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് നൽകിയിട്ടില്ല എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ദേശീയ അന്വേഷണ ഏജൻസിയും ഇപ്പോൾ മന്ത്രി കെ ടി ജലീലിനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുന്നത് നാം ഇതിന്റെ സാഹചര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ഈ കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഈ കേസിൽ കേരളത്തിലെ ഈ കേസിൽ വലിയ തോതിൽ സസൂക്ഷ്മമായി കേസിനെ നിരീക്ഷിക്കുന്നുണ്ട് നേരത്തെ പി ജി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വാർ റൂം രീതിയിലുള്ള ചില നീക്കങ്ങൾ ഡൽഹി കേന്ദ്രീകരിച്ച് നടക്കുന്നു നടക്കുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് അവർ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് ഈ ജലീലിനെ ചോദ്യം ചെയ്യാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് അതായത് ഈ മതഗ്രന്ഥങ്ങൾ വന്നതിൻ്റെ മറവിൽ സ്വർണ്ണക്കള്ളക്കടത്തോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിലുള്ള ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നൊരു സംശയം നേരത്തെ തന്നെ കേന്ദ്ര ഏജൻസികൾക്കുണ്ട് പക്ഷേ എൻഫോഴ്സ്മെൻറ്റിൻ്റെ ചോദ്യം ചെയ്യലോ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന തെളിവെടുപ്പിലോ മൊഴിയെടുക്കലിലോ ഒന്നും തന്നെ സമാനമായ വളരെ കൃത്യമായ തെളിവുകളൊന്നും തന്നെ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിട്ടില്ല പക്ഷേ അന്വേഷണ സംഘം അങ്ങനെ സംശയിക്കാൻ ഉണ്ടായ ചില സാഹചര്യങ്ങൾ കൂടിയുണ്ട് കാരണം ഈ കേസിൽ സ്വപ്ന സുരേഷ് അടക്കമുള്ള അവർ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട മൊഴി തങ്ങൾ പല ഘട്ടങ്ങളിലായി പലപ്പോഴായി പല രീതി ഈ കള്ളക്കെടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് ചില ചില ഘട്ടങ്ങളിൽ അത് ഗൃഹോപകരണങ്ങൾ കൊണ്ടിരുന്നതിൻ്റെ മറവിലായിരുന്നു മറ്റ് ചിലപ്പോൾ മറ്റ് തന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഈ നയതന്ത്ര ബാഗ് എന്ന രൂപത്തിൽ പലതവണയായി ഇത്തരത്തിലുള്ള കള്ളക്കെട്ട് നടത്തിയിട്ടുണ്ട് എന്ന് ഈ പ്രതികൾ തന്നെ മൊഴി കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു ഘട്ടത്തിൽ ഏതാണ്ട് നാലായിരത്തി മുന്നൂറോളം കിലോയോളം വരുന്ന ഈ വേബില് പരിശോധിച്ചാൽ നാലായിരത്തി മുന്നൂറ് കിലോയോളം വരുന്ന ഈ നയതന്ത്ര ബാഗിൽ ഈ മതഗ്രന്ഥങ്ങൾ കൊണ്ടുവന്നു പറയപ്പെടുന്നുണ്ട് അതിൻ്റെ മറവിൽ ഈ സ്വർണ്ണക്കള്ളക്കെടുത്ത് അല്ലെങ്കിൽ ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് ഒന്നാമത്തെ പരിശോധിക്കുന്നത് വിഷയം രണ്ടാമത്തേത് ഈ കോൺസുലേറ്റിൽ നിന്ന് തന്നെ ഏൽപ്പിച്ച ഈ മതഗ്രന്ഥങ്ങളുടെ ഒരു ഭാഗം മന്ത്രി കെ ടി ജലീൽ സ്വീകരിക്കുകയും അത് പിന്നീട് എടപ്പാളിലടക്കം എത്തിക്കുകയും ചെയ്തു എന്നുള്ള രണ്ടാമത്തെ ഭാഗം മൂന്നാമത്തെ ഭാഗം ഈ കൊണ്ടുവന്ന് വിതരണം ചെയ്ത ഈ കാര്യത്തിൽ മന്ത്രിയുടെ ഓഫീസിന് നേരിട്ട് അറിവുണ്ടായിരുന്നോ അല്ലെങ്കിൽ ഈ കള്ളക്കടത്ത് ഇടപാടിൽ മന്ത്രിക്കോ മന്ത്രിയുമായി ബന്ധപ്പെട്ട ആളുകൾക്കോ ഇതിൽ അറിവുണ്ടായിരുന്നോ അതോ ഈ കോൺസൽ ജനറൽ അല്ലെങ്കിൽ ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചവർ മന്ത്രിയെയോ മന്ത്രിയുടെ ഓഫീസിനെയോ മനഃപൂർവ്വം മറയാക്കി ഈ കള്ളക്കടത്ത് കള്ളക്കടത്ത് ഇടപാടിന് ഉപയോഗിച്ചോ എന്നാണ് പ്രധാനമായും ദേശീയ അന്വേഷണ ഏജൻസിയും മറ്റ് ഏജൻസികളും പരിശോധിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ ഇതേ മന്ത്രി കെ ടി ജലീലിന് ഇതിൽ നേരിട്ട് അറിവുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു തെളിവും ഇതേവരെ അന്വേഷണ ഏജൻസികൾക്ക് കിട്ടിയിട്ടില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓഫീസിനെയോ അദ്ദേഹത്തെയോ മറയാക്കി ഈ പ്രതികൾ ഇത്തരത്തിലുള്ള കൃത്യത്തിന് വേണ്ടി പുറപ്പെടും പ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം കൂടിയാണ് പരിശോധിക്കുന്നത് മാത്രമല്ല പല ഘട്ടങ്ങളിലും സർക്കാർ അടക്കമുള്ളവ ഇതിൽ കള്ളക്കടത്തിനായി ഉപയോഗിച്ചു എന്ന് കേന്ദ്ര ഏജൻസികൾ തുടക്കത്തിൽ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അത്തരത്തിലുള്ള പരിശോധനകൾ നടക്കുന്നുണ്ട് ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഈ ഈ മതഗ്രന്ഥങ്ങളുടെ വിതരണത്തിന്റെ പേരിൽ ഈ കള്ളക്കടത്ത് സ്വർണം പല സ്ഥലങ്ങളിലായി എത്തിക്കുന്നതിന് വേണ്ടി പ്രതികൾ ആ സൗകര്യം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടോ എന്നുകൂടി പരിശോധിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് കൂടിയാണ് മന്ത്രി കെ ടി ജലീലിൻ്റെ മൊഴിയെടുക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് സുരേഷ്